ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിന. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ്. ഇത് എങ്ങനെ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾക്ക് കാരമലൈസ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഈ ഒരു പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു ബൗളിൻ്റെ രണ്ട് ബൗളാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ മൂന്ന് ബൗളാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് കാരമലൈസ് തയ്യാറാക്കി എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റവയെ ഉരുളകളാക്കി വെച്ചതിന് ശേഷം കാരമലൈസ് തയ്യാറാക്കി എടുത്താലും മതിയാവും. നമ്മൾക്ക് ഇതൊന്നും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മളുടെ കാരമലൈസ് തിളച്ചു വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ആവുന്നത് വരേക്ക് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടുത്തത് നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഏലക്കായാണ്. ഞാനിവിടെ രണ്ടെണ്ണം പൊടിച്ചു വെച്ചതിനാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് എസൻസ് ആണ്. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ എസൻസ് ഒക്കെ ചേർത്ത് കൊടുത്താലില്ലേ നമ്മളുടെ ഗുലാബ് ജാം കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾക്ക് വീട്ടിൽ കഴിക്കാട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മളുടെ കാരമലൈസ് തയ്യാറായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾക്ക് നോക്കാം. നമ്മളുടെ വിരലിൽ ഇതുപോലെ ചെറുതായി ഒട്ടുന്നത് പോലെ ഉണ്ടെങ്കിൽ നമ്മളുടെ കാരമലൈസ് തയ്യാറായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് നമ്മൾക്ക് റവയെ നല്ലതുപോലെ വറുത്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ബൗളാണ് ഞാനിവിടെ റവ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമ്മൾക്ക് നല്ലതുപോലെ വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് റവയെ നല്ലതുപോലെ നമ്മൾക്ക് ഇളക്കി കൊടുക്കണം. നമ്മളുടെ റവ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് നെയ് ചേർത്ത് കൊടുക്കണം. നെയ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് നല്ലതുപോലെ റവയെ ഇളക്കി കൊടുക്കാം. നമ്മളുടെ റവയുടെ കളർ മാറിപ്പോവല്ലേ, പിന്നെ ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. നമ്മളുടെ റവ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ റവയെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം. ഞാനിവിടെ മൂന്ന് ബൗളാണ് റവയിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ചേർത്തിരിക്കുന്ന പാല് ഒരുപാട് കട്ടിയുള്ള പാലല്ല ചേർത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മളുടെ റവ നല്ലതുപോലെ വെന്തു വരണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായി വരുള്ളൂ. നമ്മളുടെ റവ വെന്തു വരാൻ വെള്ളം പോരാ. നമ്മൾ നേരത്തെ തന്നെ ഒഴിച്ചു വെച്ചിട്ടുള്ള പാലിൻ്റെ ബാലൻസ് ഒരു അര ബൗൾ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു അര ബൗൾ പാൽ മതിയാവും നമ്മളുടെ റവയെ വേവിച്ചെടുക്കാൻ വേണ്ടി. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ അടിപിടിച്ചു പോകും. അടുത്തത് നമ്മൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തത് നമ്മളുടെ ഗുലാബ് ജാമിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മളുടെ റവ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വെന്തത് കാണിച്ചു തരാം. ഇതുപോലെ റവയെ എടുത്തു നോക്കുമ്പോൾ
റവ തരിതരി ഇല്ലാതെ ഇതുപോലെ വെന്ത് വന്നിരിക്കണം. ഇത്രയും മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾക്കിനി റവയെ തണുക്കാൻ വെക്കാം. അടുത്തത് നമ്മൾക്ക് കയ്യിൽ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. റവയിലെ ചൂട് ചെറുതായി തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം. റവ നല്ലതുപോലെ തണുത്ത് പോവരുത്. ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമ്മൾക്ക് കുഴച്ചെടുക്കണം. നമ്മൾ എത്രമാത്രം അമർത്തി കുഴിച്ചെടുക്കുവാൻ പറ്റുന്നുവോ അത്രയ്ക്കും നമ്മൾക്ക് സോഫ്റ്റായി വന്നോളും. റവ കുഴിച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കുഴിച്ചെടുത്താൽ മതിയാവും. കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇതൊന്ന് ഉരുളകളാക്കി എടുക്കണം. കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ തടവി കൊടുക്കാം. ഇതുപോലത്തെ ചെറിയൊരു ഉരുളയെടുത്ത് നല്ലതുപോലെ അമർത്തി നല്ല ടൈറ്റായിട്ട് വേണം ഉരുളകളാക്കി എടുക്കുവാൻ. നല്ലതുപോലെ ഉരുളകളെ ടൈറ്റാക്കി എടുക്കാതിരുന്നാൽ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ ഉരുളകൾ മുറിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉരുളകളാക്കുമ്പോൾ ശ്രദ്ധിച്ചു നല്ലതുപോലെ അമർത്തിയിട്ട് വേണം ഉരുളകളാക്കി എടുക്കുവാൻ. നമ്മൾക്ക് ഈ പാനിലെ റവയെല്ലാം ഉരുളകളാക്കി എടുക്കണം. റവയെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഉരുളകളെ പൊരിച്ചെടുക്കാം. ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഉരുളകളെ ഇട്ടു കൊടുക്കണം. നിങ്ങൾ ഉരുളകളെ ടൈറ്റായി പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ ആദ്യം ഒരു രണ്ട് ഉരുളകളെ പാനിലേക്ക് ഇട്ട് നോക്കണം. ഉരുളകൾ മുറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ. അഥവാ മുറിഞ്ഞു വരികയാണെങ്കിൽ ഒന്നുകൂടെ ടൈറ്റായി ഉരുളകളാക്കി എടുത്താൽ മതിയാവും. ഉരുളകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു വശത്ത് മാത്രം കളറായി വന്നോളൂ. നമ്മൾക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കുവാൻ. ഈ ഉരുളകളുടെ ഉള്ളിലൊക്കെ നല്ലതുപോലെ വെന്ത് വരണ്ടേ, അതുകൊണ്ട് നല്ല ക്ഷമയോട് കൂടിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കുവാൻ. ഈ ഉരുളകളുടെ കളർ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമ്മളുടെ ഗുലാബ് ജാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കാരമലൈസ് തയ്യാറാക്കി വെച്ചിട്ടുള്ളതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമലൈസ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ചൂടാക്കി അതിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഗുലാബ് ജാം റെഡിയായി കഴിഞ്ഞു. ബാക്കിയുള്ള ഉരുളകളെയും കൂടി നമ്മൾക്ക് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഗുലാബ് ജാം റെഡിയായി കഴിഞ്ഞു. നമ്മളുടെ ഗുലാബ് ജാമിനെ നല്ലതുപോലെ കാരമലൈസിലേക്ക് കുതിർത്ത് വെച്ചാൽ നമ്മളുടെ ഗുലാബ് ജാമിന് നല്ല ടേസ്റ്റായി വരും. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമ്മളുടെ ഗുലാബ് ജാം അത്രയ്ക്ക് ടേസ്റ്റാണ്. എൻ്റെ ഈ ഗുലാബ് ജാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ എനിക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബിലൊന്ന് അമർത്തണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.